നമസ്കാരം. കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ ഉത്ര എന്ന ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ പണത്തിനും സ്വത്തിനുമായി ഭർത്താവ് സൂരജ് എന്ന് പറയുന്ന വ്യക്തി പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊന്ന വാർത്ത അത് വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. അത് ആദ്യം പാമ്പ് കടിച്ചതാണ്, സ്വയം പാമ്പ് വന്ന് കടിച്ചതാണ് എന്ന രീതിയിലാണ്. പിന്നീട് ഒരു മാധ്യമം നടത്തിയ ഇടപെടലിലാണ് ഇത് കൂടുതൽ വെളിവായത്. പാമ്പിനെ ഒരു പാമ്പ് പിടുത്തക്കാരിൽ നിന്ന് വില കൊടുത്തു വാങ്ങി പ്രത്യേകം ട്രെയിനിങ് നൽകി ഈ പെൺകുട്ടിയെ കടിപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് കേസ്. ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വിചാരണയും അന്വേഷണവും ഒക്കെ നടക്കുന്നത്. ഈ വിഷയത്തിൽ ഭർത്താവായ സൂരജ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സഹോദരി, അദ്ദേഹത്തിന്റെ മാതാവ്, പിതാവ് ഇവരൊക്കെ തന്നെ ഈ കേസിൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം നേരിടുകയാണ്. ഇതിനിടയ്ക്ക് സൂരജിന്റെ ഒരു മൊഴി കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് വളരെ വേദനിപ്പിക്കുന്നതാണ്. ഈ ഉത്ര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ബുദ്ധിക്ക് അല്പം ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. അതായത് സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിലല്ല ആ കുട്ടി പലപ്പോഴും പെരുമാറിയിരുന്നത്. ഇതൊക്കെ തന്നെ ഈ സൂരജ് എന്ന് പറയുന്ന ആളോടും വീട്ടുകാരോടും ഒക്കെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് ഉത്രയുടെ വീട്ടുകാരും പറയുന്നത്. അതുകൊണ്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ ബുദ്ധിക്കല്പം ഒരു കുറവുള്ളതുകൊണ്ട് ഈ കുട്ടിയെ സഹിക്കാൻ പ്രയാസം കൊണ്ട് കൊന്നതാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഈ കുട്ടിയിൽ നിന്ന്, ഈ കുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് വാങ്ങിയ പവൻ കണക്കിന് സ്വർണവും ഈ കുട്ടിയുടെ പേരിലുള്ള സ്ഥലവും മറ്റു കാര്യങ്ങളും ഒക്കെ കൈക്കലാക്കാനുള്ള ഗൂഢോദ്ദേശത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ കൊല്ലാൻ, ഉത്രയെ കൊല്ലാൻ സൂരജിനെ പ്രേരിപ്പിച്ചത്. അതിക്രൂരമായ ഒരു കൊലപാതകമാണ് ഗൂഢാലോചന, അതുപോലെ തന്നെ പ്ലാൻഡായ ഒരു കൊലപാതകം തന്നെയാണ് ഇതെന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഇതിപ്പോൾ കുറച്ചു കാലമായി ഇതിന്റെ ഫോളോപ്പുകളും കാര്യങ്ങളും ഒന്നും മാധ്യമങ്ങളിൽ കാണുന്നില്ല. അതുകൊണ്ട് ഈ വിഷയം ഒന്നുകൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്തരം ക്രൂരകൃത്യങ്ങൾ പലതരത്തിൽ പല കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നത് എന്തെല്ലാം പ്രതീക്ഷയോടും സ്വപ്നങ്ങളോടും കൂടിയാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെ ചവിട്ടിമതിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുന്നു എന്ന ഈ ദുരവസ്ഥ തീർച്ചയായും മാറണം. അതിനുവേണ്ട നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങളുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. അതായത് മന്ദബുദ്ധിയായതുകൊണ്ടാണ് ഉത്രയെ കൊന്നതെന്ന് കൊലപാതകത്തിന് ശേഷം സൂരജ് തന്നോട് പറഞ്ഞതായി പാമ്പ് പിടുത്തക്കാരൻ ചാമർകോട് സുരേഷ്. ഉത്രയെ കൊല്ലുകയാണ് എന്ന സൂരജിന്റെ ലക്ഷ്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് പാമ്പ് പിടുത്തക്കാരൻ പറയുന്നത്. താൻ ഇതൊന്നും അറിഞ്ഞില്ല, വെറുതെ പാമ്പിനെ ആരെങ്കിലും വെറുതെ കളിക്കാൻ കൊടുക്കുമോ എന്ന ചോദ്യം മറുചോദ്യം അവിടെയുണ്ട്. അതുകൊണ്ട് ഇയാൾ പറഞ്ഞത്രേ ഉത്രയെ കൊന്നത് മന്ദബുദ്ധിയായതുകൊണ്ടാണ്, അല്ലാതെ സ്വത്ത് അഴിച്ചുമാറ്റാനൊന്നും അല്ല എന്ന രീതിയിൽ പാമ്പ് പിടുത്തക്കാരനോട് സൂരജ് സംസാരിച്ചിരുന്നതായുള്ള വിവരങ്ങളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഉത്ര പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ മാത്രമാണ് സൂരജിനെ സംശയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്ര വധക്കേസിൽ വിചാരണ തുടങ്ങിയിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഈ പാമ്പ് പിടുത്തക്കാരൻ ചാമർകോട് സുരേഷ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേസിലെ മാപ്പുസാക്ഷിയാണ് ഈ പാമ്പ് പിടുത്തക്കാരനായി പാരിപ്പള്ളി കുളത്തൂർക്കോണം സ്വദേശി ചാവരുകാവ് സുരേഷ് എന്ന സുരേഷ് കുമാർ. മരണവിവരം അറിഞ്ഞ് സൂരജിനെ ഫോൺ ചെയ്തതിനെപ്പറ്റി വികാരഭരിതനായിട്ടാണ് ഈ പാമ്പ് പിടുത്തക്കാരൻ കോടതിയിൽ സംസാരിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് പാമ്പിനെ സൂരജിന് കൊടുത്തത്, തനിക്ക് പണം കിട്ടും അതുകൊണ്ടാണ് കൊടുത്തത് എന്നാണ് പറയുന്നത്. ഉത്ര വധിക്കപ്പെട്ട ഏതാണ്ട് 6 മാസം പിന്നിടവേ ഇന്നലെയാണ് കേസിന്റെ വിചാരണ കൊല്ലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 6 ആരംഭിച്ചത്. ജഡ്ജി എം മനോജ് മുമ്പാകെയാണ് വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. കേസിൽ ആദ്യം പ്രതിയാവുകയും പിന്നീട് കോടതി ഈ സുരേഷിനെ മാപ്പുസാക്ഷിയാക്കുകയുമായിരുന്നു. സൂരജിന് പാമ്പിനെ വിലയ്ക്ക് നൽകിയ ഈ വ്യക്തി സുരേഷ് കുമാർ, ഇദ്ദേഹത്തെയാണ് ആദ്യം വിസ്തരിച്ചത്. സുരേഷിന്റെ വിചാരണ പൂർത്തിയായ ശേഷമേ മറ്റ് സാക്ഷികൾക്ക് സമൻസ് അയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേസിൽ ആകെ 217 സാക്ഷികളാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഉത്രയെ ഇതിനു മുൻപും അണലിയെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ സൂരജ് ശ്രമിച്ചതായുള്ള ഒരു റിപ്പോർട്ടുണ്ട്. അതുപോലെ ഇതിനെ തുടർന്നുള്ള ചികിത്സയുടെ ഭാഗമായി ഉത്രയെ അഞ്ചലിലെ കുടുംബ വീട്ടിൽ കഴിയുമ്പോഴാണ് വീണ്ടും പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച്, മൂർഖനെ കൊണ്ട് കടിപ്പിച്ച് ഇയാൾ കൊന്നത് എന്നുള്ളതാണ് കേസ്. പ്രതി സൂരജും ഇന്നലെ കോടതിയിൽ ഹാജരായിരുന്നു. സൂരജിന്റെ മാതാപിതാക്കൾ സുരേന്ദ്രൻ, അതുപോലെ രേണുക, സഹോദരി സൂര്യ ഇവരും വിചാരണ കേൾക്കാനായി കോടതിയിൽ എത്തിയിരുന്നു. ഇവർ കൂട്ടുപ്രതികളായിട്ട്, അതായത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇവരെ കൂടി ആദ്യം കേസിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം ഇവരെ ഗൂഢാലോചന എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറ്റി സാക്ഷിയാക്കി മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും നമ്മുടെ കുടുംബ ബന്ധങ്ങളെയും കുടുംബ പശ്ചാത്തലങ്ങളെയും നമ്മുടെ കുടുംബ സംവിധാനങ്ങളെയും ഒക്കെ അതിക്രൂരമായി ബാധിച്ച ഒരു കേസ്, അതിന്റെ ഒരു പ്രതീകമായി ബാധിച്ച ഒരു കേസാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും അതിന്റെ വിചാരണ തുടരുകയാണ്. തികച്ചും പ്ലാൻഡായി ചെയ്ത ഒരു മർഡർ തന്നെയാണിത്. ഒരു ഭാര്യയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ ഇതുപോലെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച് അതിനെ ഒരു സ്വാഭാവിക മരണമാക്കി മാറ്റാനുള്ള ഒരു ഗൂഢോദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ ഇപ്പോൾ ഈ സൂരജ് സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. തീർച്ചയായും മാതൃകാപരമായി ഇത്തരക്കാരെയൊക്കെ ശിക്ഷിക്കണം. മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ മാതാപിതാക്കളും പെൺകുട്ടികളും അതുപോലെ തന്നെ യുവാക്കളും ഒക്കെ തന്നെ സ്വീകരിക്കണം എന്നേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.